ഇതൊരു സാൻഡിൽ കളറ് ചൈനീസ് സോളാണ്. ചൈനീസ് സോൾ ഫീമെയിൽ ആണ് വരുന്നത്. ഇത് 8 കള്ളി പൊട്ടിയ ഫീമെയിൽ ആണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ബഡീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ ചൈനീസ് ഓളിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടോ. ഇതൊരു സാൻഡിൽ കളറ് ചൈനീസ് ഓളാണ്. ചൈനീസ് ഓൾ ഫീമെയിൽ ആണ് വരുന്നത്. ഇത് 8 കള്ളി പൊട്ടിയ ഫീമെയിൽ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്ന് വെച്ചാൽ, ചൈനീസ് സോളിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചൈനീസ് സോളിൽ ഫസ്റ്റ് നമ്മൾ പിടിക്കുമ്പോൾ കാലിങ്ങനെ ഫ്രീ ആയിട്ട് വിടണം. ജറകും വാലും കൂടി നമ്മൾ ഹോൾഡ് ചെയ്ത് നല്ല ടൈറ്റിൽ പിടിക്കണം. ഇവിടെ ഹോൾഡ് ചെയ്ത് ഇവിടെ നമ്മൾ ഫ്രീ ആക്കി വിടണം കാല്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ പിടിക്കുകയാണെങ്കിൽ കാല് ഫ്രീ ആക്കാതെ സാധാ ബേർഡിനെ പിടിക്കും പോലെ പിടിച്ചാണെങ്കിൽ ഇതിപ്പോൾ ഈ ക്വാളിറ്റി നഷ്ടപ്പെടും. നമ്മൾ സാധാ ബേർഡിനെ പിടിക്കും പോലെ പിടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്ന ഈ ഇതുണ്ടല്ലോ, ഈ ഒരു ഫ്ലവർ പോലത്തെ സംഭവം, ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പിടിക്കുമ്പോഴാണ് ഇതിന് ആ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ, ഇതിന് ചെസ്റ്റ് ഫ്രില്ല്, ഇതിന് ഈ ഫ്ലവറിന് പറയുക ചെസ്റ്റ് ഫ്രില്ല് എന്നാണ്. ഇതിപ്പോൾ ജറകിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്ന് അതേ സ്ട്രൈറ്റ് ആയിട്ട് ഈ ജറകിൻ്റെ പൊസിഷനിക്ക് ഒരു ലൈനായിട്ട് വരണം. പിന്നെ കുറച്ച് ഫെദർ മേലക്കും കുറച്ച് താഴേക്കും ആയിട്ട് ഇങ്ങനെ വരണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നെക്ക് കോളർ ടൈപ്പ്, കോളർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിന് കോളർ ക്യാപ്പ് എന്നൊക്കെ പറയും. ഇതിപ്പോൾ കണ്ണിൻ്റെ തായായിട്ട് കറക്റ്റിൽ ഇങ്ങനെ വരണം. രണ്ട് സൈഡിലേക്കും ഉണ്ടാവും കോളർ ടൈപ്പ്. ഇതിപ്പോൾ സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ മൂന്ന് ഫിംഗർ മാത്രമേ കാണാൻ പറ്റുള്ളൂ, കാണാൻ പാടുള്ളൂ. അതാണ് യഥാർത്ഥ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ഇതൊരു ആവറേജ് ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ക്വാളിറ്റി. ഇതിനെ നമ്മളിനി കൂട്ടിലിട്ടിട്ട് നമ്മൾ കാണിച്ചു കൂട്ടിക്കിട്ടോ കേട്ടോ.
അപ്പോൾ നമ്മളെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് പോയി കാണാം. അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.